ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് ഓഫ് കളേഴ്സ്. ഞാൻ എന്നിട്ട് വന്നിരിക്കുന്നത് ചെറുപഴം വെച്ചുകൊണ്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കേക്കുന്നോ പോളേന്നോ അങ്ങനെയൊക്കെ വിളിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ വീട്ടിലുണ്ടായ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഒരു അഞ്ച് പഴം എടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്ന പഴമാണെങ്കിൽ മൂന്ന് പഴമായാലും മതി, കുറച്ച് വലുപ്പം ഉണ്ടാവുമല്ലോ. ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു നാല് ചെറിയ കോഴിമുട്ട എടുത്തുള്ളൂ. മൂന്ന് വലിയ കോഴിമുട്ടയാണെങ്കിൽ മൂന്ന് കോഴിമുട്ട വരെ എടുത്താൽ മതി. ഒരു മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ഇടിച്ചിട്ട് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് വലിയ ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇതൊരു പാത്രത്തിലേക്ക് മിക്സി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പിൽ സ്വല്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയുണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറുപഴം കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നിറയും ഒരു അര സ്പൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടര സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം സോഡാ പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് നമ്മുടെ കേക്ക് ഒന്ന് ഫ്ലഫി ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഇനി ഇതുപോലെ ഒരു പാൻ ഗ്യാസ് എന്ന് വെച്ചിട്ട് സ്വല്പം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ബ്രഷ് വെച്ചിട്ട് സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് കൂടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാൻ അടിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. മൂടി വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ അതുപോലെയല്ല ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, പുറത്ത് കാണുമ്പോൾ നല്ല കളർഫുൾ ആയിരിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഏകദേശം 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇന്ന് സൈഡ്സൊക്കെ ഒന്ന് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു കത്തി വെച്ചിട്ട് നോക്കാം, ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് മുകൾഭാഗം പ്രത്യേകിച്ച് വേവിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. നന്നായി ക്ലിയർ ആയി വന്നിട്ടുണ്ട് മുകൾഭാഗമൊക്കെ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചെറുപഴം വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.